ആകാശത്തിന്റെ അതിരുകൾ ഭേദിച്ച് ആ യാത്ര തുടങ്ങി. കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് മുകളിലൂടെയാണ് കൊച്ചി മെട്രോ കുതിച്ചു പായുന്നത്. വികസനത്തിന്റെ പുതുനാമ്പായി മെട്രോ വിടരുമ്പോൾ അഴിമതിരഹിതമായ ഒരു നിർമ്മിതിയുടെ പുത്തൻ സംസ്കാരം കൂടിയാണ് കൊച്ചിയിൽ മുന്നിൽ സമർപ്പിച്ചത്. ഭിന്നലിംഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും അവസരങ്ങൾ നൽകി പുതിയ മാതൃകയായി കേരളത്തിന് പുതിയ ഗതാഗത സംസ്കാരം തുറന്നുകൊടുക്കുന്ന മെട്രോ റെയിൽവേയുടെ ഉദ്ഘാടന ചടങ്ങ് ഉത്സവമാക്കി മാറ്റി സംസ്ഥാനം. പ്രധാനമന്ത്രിയുടെ വരവ് പ്രമാണിച്ച് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളായിരുന്നു നഗരത്തിൽ ഒരുക്കിയിരുന്നത്. 2000 പോലീസുകാരുടെ നേതൃത്വത്തിൽ ഒരുക്കിയ സുരക്ഷ. കൊച്ചി നാവികസേനാ വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മളമായ സ്വീകരണമായിരുന്നു ഒരുക്കിയിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലാരിവട്ടം മുതൽ പത്തടിപ്പാലം വരെയും തിരിച്ചും യാത്ര ചെയ്തു. പാലാരിവട്ടം സ്റ്റേഷൻ നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്ത ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ കന്നി മെട്രോ യാത്ര. ഗവർണർ ജസ്റ്റിസ് പി സദാശിവം, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു, മെട്രോമാൻ ഇ ശ്രീധരൻ, കെ എം ആർ എൽ എം ഡി എലിയാസ് ജോർജ്, ചീഫ് സെക്രട്ടറി നളിനി നെറ്റോ എന്നിവർക്കൊപ്പമായിരുന്നു പ്രധാനമന്ത്രിയുടെ കന്നിയാത്ര. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന് മുന്നിൽ പ്രത്യേകം സജ്ജീകരിച്ച വേദിയിലായിരുന്നു ഉദ്ഘാടനം. 3000 പേരടങ്ങുന്ന ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുമ്പിൽ as all our guests take their seats on the dais. Om sarve bhavantu sukhina, sarve santu niramaya, ഭദ്രാണി പശ്യന്തു മാ കശ്ചിദ് ദുഃഖഭാവേ. മെട്രോ ഉദ്ഘാടന ചടങ്ങിലെ താരം മറ്റാരുമായിരുന്നില്ല, അത് മെട്രോമാൻ ഇ ശ്രീധരൻ തന്നെയായിരുന്നു. കൊച്ചിയുടെ ആകാശത്ത് മെട്രോ ഓടിത്തുടങ്ങുമ്പോൾ ശ്രീധരൻ മലയാളിയുടെ സ്വകാര്യ അഹങ്കാരമായി മാറിക്കഴിഞ്ഞു. സ്വാഗത പ്രസംഗം മുതൽ ശ്രീധരന്റെ പേരുവേദിയിൽ പരാമർശിക്കപ്പെട്ടപ്പോഴെല്ലാം നിറഞ്ഞ കരഘോഷത്തോടെയാണ് സദസ് സ്വീകരിച്ചത്. I would be remiss if I did not specifically welcome Dr. Sridharan, who is one of India's സ്വാഗതം പറഞ്ഞ കെ എം ആർ എൽ എം ഡി ഏലിയാസ് ജോർജിന് അടുത്ത പേരുകളിലേക്ക് പോകാൻ ശ്രീധരന് വേണ്ടി ഉയർന്ന കയ്യടികൾ അവസാനിക്കുന്നതുവരെ കാത്തിരിക്കേണ്ടി വന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും നഗരവികസന മന്ത്രി വെങ്കയ്യ നായിഡുവും പ്രസംഗങ്ങളിൽ ശ്രീധരനെ പുകഴ്ത്തി. ഉദ്ഘാടന വേദിയിലിരിക്കാൻ ഇ ശ്രീധരന് അവസരം നിഷേധിച്ചപ്പോൾ മലയാളികളുടെ ഉള്ളുപിടഞ്ഞത് എന്തിനാണെന്ന് പ്രധാനമന്ത്രിക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടാവും ഈ കയ്യടികൾ. തുടർന്ന് പ്രൗഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങ്. കേരളത്തെയും മെട്രോയെയും ഇ ശ്രീധരനെയും വാനോളം അഭിനന്ദിച്ച് പ്രമുഖരുടെ വാക്കുകൾ. I'd like to now request the honorable chief minister of Kerala, Mr. Pinarayi Vijayan, to please address the congregation. ഏതു വികസനവും സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കേരളത്തിന് സാധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മെട്രോ ഉദ്ഘാടനം നിർവഹിക്കേണ്ടത് പ്രധാനമന്ത്രി ആയിരിക്കണം എന്നതായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. ഇക്കാര്യത്തിൽ വിവാദമുണ്ടാക്കാൻ ശ്രമിച്ചവർക്ക് നിരാശയുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സഹോദരി സഹോദരന്മാരെ, കൊച്ചി മെട്രോയുടെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തേണ്ട ഘട്ടമായപ്പോൾ അത് ആര് നിർവഹിക്കണം എന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് അശേഷം സംശയമുണ്ടായിരുന്നില്ല. കേന്ദ്രവും സംസ്ഥാനവും കൂടിച്ചേർന്ന്
യാഥാർത്ഥ്യമാക്കിയ കൊച്ചി മെട്രോയിൻ്റെ ഉദ്ഘാടനം ആദരണീയനായ പ്രധാനമന്ത്രി തന്നെ നിർവഹിക്കണം എന്നായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ പൊതുവായ നിലപാട്. അതിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രിയെ പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ സമീപിക്കുകയും പ്രധാനമന്ത്രിയുടെ തിരക്ക് പിടിച്ച പരിപാടികൾ നമുക്കെല്ലാം അറിയാം. അദ്ദേഹത്തിന് വളരെ തിരക്ക് പിടിച്ച പരിപാടികളാണ് എന്നത്. അതിനിടയ്ക്ക് ഈ പരിപാടിക്ക് സമയം കണ്ടെത്തുകയും ഇവിടെ വന്ന് ആ കർമ്മം നിർവഹിക്കുകയും ചെയ്ത പ്രധാനമന്ത്രിക്ക് ആദ്യമേ തന്നെ ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തട്ടെ. ഇതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയർത്താൻ ശ്രമിച്ചവർക്കെല്ലാം അല്പം നിരാശ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടാകും എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഏതായാലും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും യോജിച്ച് തന്നെയാണ് ഈ കാര്യത്തിൽ നീങ്ങിയത്. കൊച്ചി മെട്രോ എന്നത് കൊച്ചിയിലുള്ള ഒരു മെട്രോ ആണെങ്കിലും നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയുമായ ഒരു പദ്ധതിയാണ്. ഇത് പൂർണ്ണതയിലെത്തിച്ചത് നമ്മുടെ രാജ്യത്തിൻ്റെ ആകെ സംഭാവനയോടുകൂടിയാണ്. അതായത് ഇതിൽ പണിയെടുത്ത തൊഴിലാളികൾ ഇവിടെ കൊച്ചിയിലും കേരളത്തിലുമുള്ളവർ മാത്രമല്ല, രാജ്യത്താകെയുള്ള തൊഴിലാളികളാണ്. അവരോടെല്ലാമുള്ള കൃതജ്ഞതയും ഞാൻ ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം കൊച്ചി മെട്രോയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവിടെ ബഹുമാനായ ഈ ശ്രീധരനെ ആർക്കും മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ അനിതര സാധാരണമായ നേതൃപാടവം കൊച്ചി മെട്രോ വേഗത്തിൽ തന്നെ യാഥാർത്ഥ്യമാക്കുന്നതിന് ഇടയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നാം ഉദ്ഘാടനം നിർവഹിച്ച സെക്ടർ മെട്രോകളുടെ ചരിത്രത്തിൽ തന്നെ അതിവേഗതയിൽ പൂർത്തിയാക്കിയ ഒരു ഭാഗമാണ്. അതാണ് ആദരണീയനായ അർബൻ ഡെവലപ്മെൻറ്റ് മിനിസ്റ്റർ ഇവിടെ നേരത്തെ വ്യക്തമാക്കിയത്. ഇപ്പോൾ കേരളത്തിൻ്റെ വികസന സ്വപ്നങ്ങളിൽ ഒന്നായ മെട്രോ ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ്. നമുക്കറിയാം ഇതുമാത്രമല്ല കേരളത്തിൻ്റെ വികസന സ്വപ്നമെന്ന്. ഇവിടെ ആദരണീയനായ വെങ്കയ്യ നായിഡുജി പറഞ്ഞതുപോലെ വികസന കാര്യങ്ങളിൽ ഒരുപാട് കേരളത്തിന് മുന്നേറാനുണ്ട്. ഒട്ടേറെ കാര്യങ്ങളിൽ കേന്ദ്രവും സംസ്ഥാനവും യോജിച്ച് തന്നെ വികസന കാര്യങ്ങൾ നടപ്പാക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ വികസനം 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 എന്നതിലാണ് ശ്രദ്ധിക്കുന്നത്, കേന്ദ്രീകരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അത് പൂർണ്ണമായി ഞങ്ങളും ഏറ്റെടുക്കുകയാണ്. പക്ഷേ ആ കാര്യത്തിൽ ഫലപ്രദമായ സഹായം ഉണ്ടാകണം. കാരണം സംസ്ഥാനമെന്ന നിലക്ക് അത്രമാത്രം വിഭവശേഷി ഞങ്ങൾക്കില്ല. അക്കാര്യത്തിൽ കേന്ദ്രത്തിൻ്റെ സഹായം നല്ല രീതിയിൽ ഉണ്ടാവണം. എല്ലാ കാര്യത്തിലും പോസിറ്റീവായ സമീപനമാണ് ഈ വികസന കാര്യങ്ങളിൽ പൊതുവിൽ കേന്ദ്രത്തിൽ നിന്നുണ്ടായിട്ടുള്ളത് എന്നുകൂടി ഈ ഘട്ടത്തിൽ അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ മെട്രോവിനോടനുബന്ധിച്ച് കൊച്ചി വൺകാർഡും നമ്മൾ പുറത്തിറക്കുകയാണ്. ഇതാദ്യമായാണ് പല സേവനങ്ങൾക്കായി ഒരേ സമയം ഉപയോഗിക്കാവുന്ന സ്മാർട്ട് കാർഡ് ഒരു മെട്രോ സംവിധാനത്തിൻ്റെ ഭാഗമായി ആവിഷ്കരിക്കുന്നത്. ഓപ്പൺ ലൂപ്പ് സ്മാർട്ട് കാർഡ് ഉള്ള ലോകത്തിലെ തന്നെ അപൂർവം ചില നഗരങ്ങളിലൊന്നായി കൊച്ചി മാറുകയാണ്. കൊച്ചി മെട്രോ ടിക്കറ്റ് ഇ വാളറ്റ് മൊബൈൽ പണമിടപാടുള്ള സംവിധാനമാണത്. ഈ തരത്തിലൊക്കെ ഉപയോഗപ്പെടുത്താവുന്ന കൊച്ചി വൺ മൊബൈൽ ആപ്പിനും ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ലോകത്തെമ്പാടുമുള്ള നിക്ഷേപകർക്ക് കൊച്ചി മെട്രോയുടെ പൂർത്തീകരണത്തോടെ ഒരു സന്ദേശം ഉയരുകയാണ്. ഇത്ര വേഗത്തിൽ പൂർത്തിയാക്കിയ മറ്റൊരു മെട്രോ ഇല്ല എന്ന് പറയുമ്പോൾ
കേരളത്തിൽ ഏത് വികസന പ്രവർത്തനവും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ആവും എന്ന സന്ദേശമാണ് നാം ഇതിലൂടെ നൽകുന്നത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. അത് കൊച്ചി നിവാസികളുടെ സഹകരണമാണ്. കൊച്ചി നിവാസികൾ ഈ പദ്ധതിയുമായി വളരെ നല്ല രീതിയിലാണ് സഹകരിച്ചത്. വലിയ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും കുറച്ചു പേർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. എന്നാൽ വിവിധങ്ങളായ പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്നവർക്ക് അർഹമായ നഷ്ടപരിഹാരവും പുനരധിവാസവും ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. സർക്കാർ ആഗ്രഹിക്കുന്നത് വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നാണ്. വികസന പ്രവർത്തനങ്ങൾ നാടിൻ്റെ ഒരു പ്രദേശത്തിൻ്റെ മാത്രമല്ല നാടിൻ്റെയും രാജ്യത്തിൻ്റെയും വികസനത്തിന് ആവശ്യമാണ്. അപ്പോൾ അത്തരമൊരു കാര്യം വരുമ്പോൾ ഏതാനും ചിലർ വിഷമങ്ങൾ സഹിച്ചായാൽ പോലും അതുമായി സഹകരിക്കാൻ തയ്യാറാവണം. എന്നാൽ വിഷമങ്ങൾ സഹിക്കുന്നവർ അവർ വിഷമിച്ചോട്ടെ എന്ന നിലപാട് സർക്കാർ സ്വീകരിക്കില്ല. അവർക്കാവശ്യമായ നഷ്ടപരിഹാരവും പുനരധിവാസവും ആവശ്യമാണെങ്കിൽ പുനരധിവാസവും ഏർപ്പെടുത്തുന്ന നിലപാടാണ് സർക്കാർ കൈക്കൊള്ളുന്നത്. എന്നിട്ടും എതിർക്കാൻ തയ്യാറായാൽ പിന്നെ ആ എതിർപ്പ് അംഗീകരിച്ചു കൊണ്ട് പോകാൻ കഴിയില്ല. വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ സർക്കാർ നിർബന്ധിതമാകും എന്നുകൂടി ഈ ഘട്ടത്തിൽ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളിൽ ക്രിയാത്മകമായ എല്ലാ നിർദ്ദേശങ്ങളും വിമർശനങ്ങളുണ്ടെങ്കിൽ അതും ഞങ്ങൾ സ്വാഗതം ചെയ്യും. അതേസമയം വിമർശനങ്ങൾക്ക് വേണ്ടിയുള്ള വിമർശനങ്ങളിലൂടെ ഒരു പദ്ധതിയിൽ നിന്നും സർക്കാരിനെ പിന്തിരിപ്പിക്കാനാവില്ല എന്നതും വ്യക്തമാക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ഇക്കാര്യത്തിൽ നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമുക്ക് നമ്മുടെ നാടിനെ വികസിപ്പിക്കണം, ഒരു നവകേരളം സൃഷ്ടിക്കാനാവണം. അത് ഏതെങ്കിലും ഒരു പക്ഷത്തിൻ്റെ ആവശ്യമല്ല, നാടിൻ്റെയും നാട്ടുകാരുടെയും ആവശ്യമാണ്. നമുക്കെല്ലാം ഒന്നിച്ച് ഇക്കാര്യത്തിൽ കൈകോർക്കാൻ കഴിയണം. ഗതാഗത സൗകര്യം ഒരുക്കുന്നതുൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നല്ല നിലയിൽ നടക്കേണ്ടതായിട്ടുണ്ട്. അതിനുള്ള ഒട്ടേറെ പദ്ധതികൾ, കണ്ണൂർ വിമാനത്താവളം, കൊച്ചി വാട്ടർ മെട്രോ, ദേശീയപാത ആറുവരിയാക്കൽ, റെയിൽവേ പാത ഇരട്ടിപ്പിക്കൽ, ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ നാം അതിവേഗതയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വികസന പ്രവർത്തനങ്ങൾ മൂലം പ്രകൃതിക്ക് കോട്ടം വരുന്ന സ്ഥിതി ഉണ്ടാകാൻ പാടില്ല. ഇക്കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ ഞങ്ങൾ എതിര് നിന്നിട്ടുണ്ട് എന്നത് ഓർക്കേണ്ടതായിട്ടുണ്ട്. അത് ആറന്മുള വിമാനത്താവള പദ്ധതിക്കാണ്. അത് വിമാനത്താവളത്തിനെതിരായിരുന്നില്ല, പരിസ്ഥിതിക്ക് വലിയ ആഘാതമുണ്ടാക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് അതിന് എതിരായി നിൽക്കേണ്ടി വന്നത്. കേരളത്തിന് സുദീർഘമായ കടൽത്തീരവും നദികളും തടാകങ്ങളും ഒക്കെയുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി ഉൾനാടൻ ജലാശയങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ അപകട സാധ്യതയും മലിനീകരണവും കുറഞ്ഞ ജലഗതാഗതം വികസിപ്പിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുകയാണ്. കേരളത്തിൻ്റെ ദേശീയ ജലപാത സഞ്ചാരയോഗ്യമാക്കാനുള്ള തീവ്രമായ ശ്രമമാണ് നടക്കുന്നത്. സമയബന്ധിതമായി അത് പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ റോഡുകളിലെ തിരക്കും അന്തരീക്ഷ മലിനീകരണവും കുറയ്ക്കുന്നതിന് ഇത് സഹായകരമാകും. ടൂറിസം മേഖലയ്ക്കും ഇത് വലിയ മുതൽക്കൂട്ടാകും. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സോളാർ ബോട്ട് പ്രവർത്തിപ്പിച്ചു തുടങ്ങിയത് കേരളത്തിലാണ് എന്നത് പ്രകൃതിയോടും സുസ്ഥിര വികസനത്തോടുമുള്ള സർക്കാരിൻ്റെ പ്രതിബദ്ധതയാണ് വ്യക്തമാക്കുന്നത്. മെട്രോയിലെ സൗരോർജം ഉപയോഗപ്പെടുത്തി മെട്രോ തൂണുകളിൽ ഉദ്യാനങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവയും പ്രകൃതിയോടുള്ള സർക്കാരിൻ്റെ പ്രതിബദ്ധത തെളിയിക്കുന്നതാണ്. മെട്രോയുടെ പ്രവർത്തനത്തിൽ കുടുംബശ്രീയും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പദ്ധതിയുടെ വിജയത്തിന് അന്യസംസ്ഥാന തൊഴിലാളികൾ വഹിച്ച പങ്ക് ഒന്നുകൂടി പ്രത്യേകമായി എടുത്തു പറയുകയാണ്. കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ അവർ നൽകുന്ന സംഭാവനകൾ സർക്കാർ ഏറെ വിലമതിക്കുന്നു. അന്യസംസ്ഥാന തൊഴിലാളികളുടെ ക്ഷേമം കണക്കാക്കിയാണ് അവർക്കായി സംസ്ഥാന സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ പദ്ധതിയുടെ പ്രവർത്തനത്തിലേർപ്പെട്ട അന്യസംസ്ഥാന തൊഴിലാളികളെ
ഒരു ദിവസം ട്രെയിനിൽ ഒന്ന് യാത്ര നടത്തിക്കുന്നത് വളരെ നന്നാവുമെന്നാണ് കൊച്ചി മെട്രോവിനോട് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്. അത്തരമൊരു യാത്ര അവർക്കുള്ള അംഗീകാരവും കൂടിയായി മാറും. സാമൂഹ്യമായി പ്രത്യേക പരിഗണന ആവശ്യമുള്ള വിഭാഗങ്ങളോടുള്ള സർക്കാർ സമീപനമാണ് ഇവിടെ പ്രായോഗികമാക്കിയിട്ടുള്ളത്. നാനാത്വത്തിൽ ഏകത്വമെന്ന തത്വം അർത്ഥവത്താക്കുന്ന തരത്തിലുള്ള ഇടപെടലും കൊച്ചി മെട്രോയിലൂടെ നാം നടപ്പിലാക്കുകയാണ്. കൊച്ചി മെട്രോ യാഥാർത്ഥ്യമാക്കുന്നതിൽ സഹകരിച്ച കേന്ദ്ര സർക്കാരിനോടും DMRCയോടും പ്രത്യേകിച്ച് ഈ ശ്രീധരനോടുമുള്ള നന്ദി ഈ അവസരത്തിൽ ഒന്നുകൂടി രേഖപ്പെടുത്തുന്നു. ഇതിനായി അഹോരാത്രം പ്രവർത്തിച്ച, ഇതുമായി സഹകരിച്ച എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സംരംഭം ഫലവത്താക്കുന്നതിന് നേതൃത്വം നൽകിയ KMRL പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. കേരളത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഗതാഗത സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. അതിലൊന്നാണ് കൊച്ചി മെട്രോ. കൊച്ചിയുടെ വികസനത്തിനും കേരളത്തിൻ്റെ വികസന മുന്നേറ്റത്തിനും ഇത് കരുത്തായി തീരുമെന്ന പ്രതീക്ഷയോടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. രാജ്യമെന്നോ സംസ്ഥാനമെന്നോ വ്യത്യാസമില്ലാതെ വികസനമെന്ന ലക്ഷ്യത്തിനായി എല്ലാവരും ഒന്നിച്ചു പ്രവർത്തിക്കണമെന്ന് കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു പറഞ്ഞു. കേരളത്തിലെ മഹാൻ ജനങ്ങൾക്കും എൻ്റെ നമസ്കാരം ആശംസകളും അഭിനന്ദനങ്ങളും. മെട്രോ ഉദ്ഘാടന കൊച്ചിക്ക് ഒരു ഉത്സവമാണ്. I really feel very happy to be here on the occasion of this great festival. I saw the enjoyment among the people and way where they are greeting the Honorable Prime Minister Sri Narendra Bhai Modi on this historic occasion of the metro. Friends, Honorable Prime Minister want to transform the country. He gave us a three-line mantra: reform, perform, transform. Transform the entire country and make it a developed India, making of developed India, MODI. That is the purpose of the government. We want to see that India is developed, India becomes strong, India becomes stable, India becomes prosperous, and every Indian will have stake in the country's progress. That is the idea. Keeping that in mind, I am very happy today that my department and Kerala government coming together under the guidance of the great metro man of India, Sri Sridharan ji, has taken up this metro project. I am very happy. This is the fastest metro completed in record time. Friends, Kerala is the land of spices, as the spices garden of India, and Kochi is an important spice trading center on the west coast of India from 14th century. It is the most urbanized district in the state of Kerala. So in order to provide safe, economical, comfortable and fast mobility to the people of Kochi, Government of India has approved Kochi Metro Rail project covering 25.612 kilometers from all the way to Petta, fully elevated, having 22 stations at an estimated completion cost of 5,181.79 crores. Prime Minister Modi ji is on a mission to transform the nation and focusing on urban transformation, which is critical for the transformation of India. Today, I am very happy that the Honorable Prime Minister Sri Narendra Modi ji has opened the Kochi Metro station from Aluva to Paravaratam, covering 13.26 kilometers with 11 stations. I can tell you, in shortest time, 4 years, and longest route, nearly 14 kilometers, is first of its kind in the country's history. I compliment all the managing director, all his staff, engineers, technical people and the workers who have worked day and night, and also compliment the state government of Kerala, and also compliment Sri Sridharanji for the support and able guidance he has given to these people. The metro will take around 22 minutes to reach from Aluva to Parivaravattam, and cost will be 40 rupees for a ride. On this historic and proud moment, I render my heartiest congratulations to the great people of Kerala and Kochi in particular. KMRL is a 50-50 joint venture of Government of India and Government of Kerala.
the government of India has raised 2032.91 crores to the Kochi Metro. I would request the Kochi Metro Rail Limited to expedite the remaining work at the earliest with the same speed, with the same dedication, and then open it for public as early as possible. Friends, around the country, traffic congestion is a very major problem. If there is a congestion, there won't be any attention, and there will be always tension. To reduce the tension and have more attention, we must go more and more for public transport. We must slowly move towards public transport. We must not only move for public transport, I am also happy that you are also developing waterways. Water metro also is coming in Kerala, first of its kind in the country. Water metro and rail metro, and along with that, you must also have other methods of cycling tracks in every city of Kerala, because cycling is very much required, because the lifestyle is changing and it's useful for us both economically as well as health point of view also. The Prime Minister really is bringing a transformation in the urban sector also through smart cities. I am happy today Cochin is not only a smart city but also is having a smart metro. It is all because of smart people of Kerala. Smart city requires smart people, not in height, weight, coat, boot, suit, hat, but smart in thinking, smart in cooperation, smart in operation. That is what is required. I am happy the people of Kochi are doing it. Friends, about 546 kilometers is presently under construction in metro across the country, in various cities including Delhi, National Capital Region, Kolkata, Chennai, Jaipur, Mumbai, Kochi, Ahmedabad, Nagpur, Lucknow and Pune. Another around 976 kilometers, including 381 kilometers of RRTS, is under consideration. Also, about 32 offices of Kerala has been trained under the capacity building program of the Ministry of Urban Development in order to exploit the potential of waterways, urban transportation in Kochi. June 2016 entered into an agreement with KfW Germany for euro 85 million towards external funding transport projects of Kochi, with 78 double-hulled catamaran boats and 38 modern floating jetties, along with the access roads and lightening. Government of Kerala, May 2017, has submitted a revised proposal for Kochi Metro 2, comprising 11.20 kilometers fully elevated with 11 stations from Jawaharlal Nehru Stadium to Park via Kakanad, and a completion cost of 2,577 crores. The government of Kerala also proposed light metro projects in the cities of Thiruvananthapuram and Kozhikode. I would like to mention that proper feasibility and travel demand study should be made before going for metro systems, as this is very highly cost intensive. So certain city improvement projects also are also planned, such as pedestrian of hospital road, junction improvements to improve the traffic flow, proper integration of different forms of public transportation at a cost of 161 crores. You are all aware that Kochi City Smart City Plan is going on with a total project of 2,000 crores. Once that is completed, Kochi is already beautiful, is already not only beautiful, it is also dutiful, and it will become wonderful, and then it will be traffic full in the coming days. Keeping all these things in mind, I urge upon the citizens of Kochi to cooperate with the administration here, to cooperate with the state government, to cooperate with the central government, because all of us can together move forward. Friends, I would like to conclude by saying the Prime Minister believes in a Team India concept. Center and state, irrespective of political color, we must work together and must have only one agenda, that is development, 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 for which Modi ji is working day and night. I hope the people of India will stand by him and then take this developmental mission forward. Thank you very much. Namaskar. Jai Hind. മലയാളികളുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നുവെന്ന് മലയാളത്തിൽ പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി പ്രസംഗം ആരംഭിച്ചത്. കൊച്ചിയുടെ തിരക്കിൽ മെട്രോ അനിവാര്യമാണെന്നും മോദി പറഞ്ഞു. ഏറ്റവും ആധുനിക സൗകര്യങ്ങൾ ഒരുക്കിയ കൊച്ചി മെട്രോയിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും പ്രാതിനിധ്യം നൽകിയതും മോദി പ്രസംഗത്തിൽ പരാമർശിച്ചു. ജസ്റ്റിസ് പി സദാശിവം, ഗവർണർ ഓഫ് കേരള, ശ്രീ പിണറായി വിജയൻ, ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള, മൈ കാബിനറ്റ് കലീഗ് ശ്രീ വെങ്കയ്യ നായിഡു, other distinguished dignitaries on the dais, ladies and gentlemen, ende priya petta sahodari sahodaranmare,
കൊച്ചി മെട്രോയുടെ പ്രൗഢ ഗംഭീരമായ ഈ ഉദ്ഘാടൻ ചടങ്ങിൽ പങ്കെടുത്തതിൽ കേരള തിലയം കൊച്ചി ഇലയം ജനങ്ങളോടൊപ്പം ഞാൻ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നു. ഐ എം ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദ ഇനോഗ്രേഷൻ ഓഫ് കൊച്ചി മെട്രോ. ഐ കോൺഗ്രാച്ചുലേറ്റ് ദ പീപ്പിൾ ഓഫ് കൊച്ചി ഓൺ ദിസ് പ്രൗഡ് മൊമെന്റ്. ഫ്രണ്ട്സ്, കൊച്ചി, ദ ക്വീൻ ഓഫ് ദ അറേബ്യൻ സീ, ഈസ് എൻ ഇമ്പോർട്ടന്റ് സ്പൈസ് ട്രേഡിംഗ് സെന്റർ. ടുഡേ ഇറ്റ് ഈസ് നോൺ ആസ് ദ കൊമേഴ്സ്യൽ ക്യാപിറ്റൽ ഓഫ് കേരള. കൊച്ചി റാങ്ക്സ് ഫസ്റ്റ് ഇൻ ദ നമ്പർ, ടോട്ടൽ നമ്പർ ഓഫ് ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് ടൂറിസ്റ്റ് arrivals in Kerala. Hence, it is a fitting that Kochi should have a metro rail facility. The city's population has been rising steadily and is expected to reach 23 lakhs by 2021. Therefore, a mass rapid transport system is essential to address the increasing pressure on urban infrastructure. This will also contribute to Kochi's economic growth. Kochi Metro Rail Limited is a 50-50 joint venture of Government of India and Government of Kerala. The union government has so far released over 2,000 crore rupees for Kochi Metro. The phase being inaugurated today will operate from Alwa to Palarivakkam. It will cover 13.226 kilometers and 11 stations. This metro project has several significant features. It is the first metro project to be commissioned with a modern signaling system called the communication based train control signaling system. The coaches reflect the Make in India vision. They have been built by Alstom of France at their factory near Chennai and have an Indian component of around 70%. The Kochi Metro integrates the city's entire public transportation network into a single system. This system will have a common timetable, common ticketing and centralized command and control. It also focuses on improving last mile connectivity and non-motorized transportation system in the inner city. The Kochi Metro has also pioneered an innovative PPP model for ticketing. Indian banks and financial institutions are being invited through a bid process to invest in an automated fare collection system. The selected bank will co-brand the Kochi Metro fare card and app with the bank's name. I am informed that this Kochi One card is a multi-purpose prepaid contactless rupee card which can be used to travel into the metro and also like a normal debit card. Kochi will
be one of the few cities in the world and the first in India to have a modern open loop smart card which can be used with other modes of transport like buses, taxis and autos as well. I am also informed that the Kochi One mobile app has been developed with a long-term vision. The mobile app has an electronic wallet integrated to it, which to link to the Kochi One card. Initially, it will enable citizens of Kochi to avail of metro services. In future, it will fulfill all the travel-related requirements, regular payment needs, and provide city and tourist information. Thus, it is a good example of an e-governance digital platform. Another noteworthy aspect of this project is that nearly 1,000 women and 23 transgenders are being selected to work in the Kochi Metro Rail System. The project is also an example of environment-friendly development. It plans to meet nearly 25% of the entire energy requirements from renewable sources, particularly solar energy. The long-term plan is to become a zero-carbon emitting urban transit system. Every six pillar of the metro system will have a covered vertical garden which will substantially use urban solid waste. It is glad to note that all station as well as the operation control center of Kochi Metro have achieved platinum rating, which is the highest certification level given by the Indian Green Building Council. Friends, over the last 3 years, my government has placed special focus on overall infrastructure development of the nation. Railways, roads, power have been our priority areas. In Pragati meetings, I have personally reviewed nearly 175 projects worth more than 88 lakh crore rupees. We have resolved bottlenecks and significantly improved the average rate of implementation in these sectors. Now, we are also focusing on next generation infrastructure, which includes logistic, digital, and gas grid. A number of initiatives have been taken by us to enhance public transport, particularly in the cities. Foreign investment has been invited in this sector. 50 cities in India are ready to implement metro rail projects. The economic and social benefits of metro rail systems are well known. We have speeded up policy formulation in this sector. Recently, the government of India has standardized the specification for rolling stock and signaling system of metro rail. This will encourage manufacturers to set up manufacturing facilities in India with a long-term perspective. In line with the Make in India vision, efforts are being made to promote domestic manufacturing of metro rolling stock. Friends, there is need to bring about a paradigm shift in urban planning by adopting a people-centric approach and integrating land use and transport.
Towards this end, the government of India issued a national transit-oriented development policy in April 2017. This policy seeks to transform cities from being transit dependent to being transit oriented. It aims to create compact walkable communities and bring public transport closer to the transit. I compliment the Union Ministry of Urban Development led by Venkaiah ji for having formulated a value capture finance policy framework. This provides a mechanism to capture the increased land value. Let me conclude by congratulating the citizens of Kochi, the Kochi Metro Rail Corporation, and the Chief Minister of Kerala for achieving this important milestone. Kochi was selected as a smart city in round one of the challenge route process in January 2016. I hope it will do even better in the days to come. Thank you. Thank you very much. May I now request Mr. Elias George, together with the Managing Director and CEO of Axis Bank, Ms. Shikha Sharma, to please present to the Honourable Union Minister for Urban Development, Housing and Urban Poverty Alleviation and Information and Broadcasting, Mr. Venkaiah Naidu, a co-branded smart card called Kochi One for release. മെട്രോ വൺ കാർഡിന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു ആണ് നിർവഹിച്ചത്. കാഴ്ചയിൽ നമ്മുടെ എടിഎം കാർഡ് പോലെ തന്നെ, പക്ഷേ കുറച്ചുകൂടി സ്മാർട്ട് ആണെന്ന് പറയാം. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാനും ഷോപ്പിംഗിനും സിനിമ കാണാനും തുടങ്ങി മെട്രോയിലും ബസ്സിലും ബോട്ടിലുമെല്ലാം യാത്ര ചെയ്യാനും ഈ കാർഡ് മാത്രം മതി. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന് വേണ്ടി ആക്സിസ് ബാങ്ക് ആണ് കാർഡ് നിർമ്മിച്ചിരിക്കുന്നത്. മൊബൈൽ റീചാർജ് ചെയ്യുന്നത് പോലെയാണ് കൊച്ചി വൺ കാർഡിലെ പണം നിരക്കിൽ. യാത്രക്കാരന്റെ ഫോണും നമ്പറും നൽകിയാൽ കാർഡ് രജിസ്റ്റർ ചെയ്ത് വാങ്ങാവുന്നതാണ്. 150 രൂപയാണ് കാർഡിന്റെ തുക. പണം തീരുമ്പോൾ കാർഡ് റീചാർജ് ചെയ്തെടുക്കാം. Among the many innovative initiatives introduced by Kochi Metro Rail Limited is a mobile application that I now request the Honourable Chief Minister of Kerala, Mr. Pinarayi Vijayan, to please launch by clicking on the icon on the mobile phone, which the MD KMRO, Mr. George, will present to you. കൊച്ചി മെട്രോ യാത്രികർക്ക് സഹായകരമാകുന്ന കൊച്ചി വൺ ആപ്പ് മെട്രോ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറത്തിറക്കി. മെട്രോയുടെയും അനുബന്ധ സർവീസുകളുടെയും യാത്രാ സമയം, ടിക്കറ്റ് ബുക്കിംഗ് എന്നിവയ്ക്കൊപ്പം നഗരത്തിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഗുണകരമാകുന്ന പ്രധാന വിവരങ്ങളും കൊച്ചി വൺ ആപ്പിൽ ഉണ്ടാകും. കൊച്ചി മെട്രോയിൽ എല്ലാം സ്മാർട്ടാണ്. നഗരത്തിന്റെ മുകളിലൂടെ കന്നിയാത്ര നടത്താൻ കാത്തിരിക്കുകയാണ് കൊച്ചി നിവാസികൾ. സ്വന്തം മണ്ണിൽ സ്വന്തം മെട്രോയിൽ അധികാരത്തോടെ യാത്ര ചെയ്യാൻ ഒരു ദിവസം കൂടി കാത്തിരിക്കണമല്ലോ എന്ന വിഷമവുമുണ്ട്. പൊതുജനങ്ങൾക്കായി മെട്രോ സർവീസ് ആരംഭിക്കുന്ന തിങ്കളാഴ്ച തന്നെ കന്നിയാത്ര നടത്താനുള്ള തീരുമാനത്തിലാണ് എല്ലാവരും. ഉദ്ഘാടനം വളരെ നന്നായി വരട്ടെ എന്ന് വിചാരിക്കുന്നു. എത്രയും വേഗം നടക്കട്ടെ, കാര്യങ്ങളൊക്കെ വളരെ സന്തോഷപരമായി ചെയ്യണം. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വളരെ വിലപ്പെട്ട ഒരു കാര്യങ്ങളാണ്, നേട്ടം തന്നെയാണത്. കാരണം ഇനി കൊച്ചി തീർച്ചയായിട്ടും ഒരു ഡെവലപ്മെന്റ് മാറും, ഭയങ്കര ഡെവലപ്പ് ആകും. ഇനി തിരക്കുകളെല്ലാം വളരെ ട്രാഫിക് വളരെ കുറയും മെട്രോ വന്നതോടുകൂടി. എന്താണെങ്കിലും വളരെ നന്നായിരുന്നു കൊച്ചി മെട്രോ. നല്ലൊരു കാര്യമാണ്, നമ്മുടെ ഇന്ത്യക്ക് ഒരു അഭിമാനപ്പെട്ട ഒരു നല്ലൊരു കാര്യമാണ് കൊച്ചി മെട്രോ. സന്തോഷമായി. പിന്നെ എന്താ പറയാ, കേരളം കൊച്ചിക്കാർക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് മെട്രോ വരുന്നത്. സന്തോഷം. കൊച്ചി മെട്രോയ്ക്ക് എല്ലാ ആശംസകളും. എല്ലാ ആശംസകളും. മലയാളികളുടെ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമാകുമ്പോൾ സകല തിരക്കുകളും മാറ്റിവെച്ച് നിരവധി പേരാണ് എത്തിയിരിക്കുന്നത്. മലയാളിയുടെ ചിരകാല സ്വപ്നമാണ് ഇന്ന് സാക്ഷാത്കാരമായത്. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. രാവിലെ മുതൽ ഞാൻ തന്നെ ഇവിടെ
എല്ലാ പരിപാടികളും മാറ്റി വെച്ചിട്ട് 9 മണി തൊട്ട് ഇവിടെ നിൽക്കുകയാണ് പരിപാടികളെല്ലാം കാണാൻ വേണ്ടിയിട്ട് എല്ലാവിധ ആശംസകളും നേരുന്നു കൊച്ചി മെട്രോ കണ്ടോ കണ്ടോ സാറേ കണ്ടോ എങ്ങനെയുണ്ട് സൂപ്പറാ സൂപ്പറാണോ ഇഷ്ടമായോ മെട്രോ കയറണ്ടേ എന്നാ കയറണേ മെട്രോയില് മണ്ടേ മണ്ടേ കയറുമോ മണ്ടേ കയറും वाले सन्ोषम कोची मेट्रो यात्रा याथार्थ्य इन नमक स्वप्न पद्धति आज वह नमें कोचिकार वाले सन्ोषमें इन नरेंद्र मोदी वह उद्घाटन वाले सन्ोषमें अदल ई रहा श्रीधरने उपड़ी कोची मेट्रो मोटा और प्रवर्तन मेट्रो मेट्रोल के मेट्रोल कैरबा भिन्नलिंगकार तलुयर्तीय मेट्रो वादल तुरक मेट्रोल कैरबा जोली मुझे तुरी नोका निराणपेक्षय मोटा തലയുയർത്തി ജീവിക്കാനുള്ള അവരുടെ അവകാശത്തെ തല്ലിക്കെടുത്താതിരിക്കാൻ നമുക്കും ശ്രദ്ധിക്കാം. 4 വർഷങ്ങൾക്കപ്പുറം 2013 ജൂൺ 7 ഇടപ്പള്ളിയിൽ നിന്ന് തുടങ്ങിയതാണ് യാത്ര. 1095 ദിവസങ്ങൾ എന്ന കൗണ്ട്ഡൗണിൽ തുടങ്ങിയ യാത്ര 3 വർഷത്തിന്റെ പരിധിയും പിന്നിട്ട് 1 വർഷത്തേക്ക് കൂടി നീണ്ടു. എങ്കിലും 4 വർഷം കൊണ്ട് 40 വർഷത്തേക്ക് കുതിച്ചുചാട്ടം. രാവും പകലും നോക്കാതെ വെയിലും മഴയും കണ്ടില്ലെന്ന് നടിച്ചുള്ള നിർമ്മാണം. മെട്രോ ഒരു ചെടിയായി വളർന്നതേയുള്ളൂ. അതിന്റെ ശാഖകൾ പടർന്ന് പന്തലിക്കാൻ ഇരിക്കുന്നതേയുള്ളൂ. ഒരു നാടിന്റെ മുഴുവൻ തണലാകാൻ കേരളത്തിന്റെ വികസന കുതിപ്പിന് കരുത്തേകാൻ.